ഹലോ ഗൈസ്, നിങ്ങളൊരു സാലറിയുടെ വ്യക്തിയാണ്, നിങ്ങൾക്ക് ഒരു 5 ലക്ഷം രൂപ വരെ ലോൺ വേണമെന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി ഇൻസ്റ്റൻറ്റ് പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്താം. ഫൈബ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. നേരത്തെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് എയർലി സാലറി നടന്നു, പിന്നെ അവരത് മാറ്റി ഫൈബ് എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ റണ്ണ് ചെയ്യുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ സാലറിഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. സാലറിഡ് എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് കമ്പനിയിലോ പബ്ലിക്കിലോ ഗവൺമെൻറ്റിലോ ഒക്കെ വർക്ക് ചെയ്യുന്ന, സാലറി ബാങ്കിലോട്ടൊക്കെ ക്രെഡിറ്റ് ആവുന്ന ആൾക്കാരാണ് ഇവർ കൂടുതലായിട്ടും നോക്കുന്നത്. അല്ലാണ്ട് ഷോപ്പിൽ നിൽക്കുന്ന അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ആവത്തില്ല. സാലറിഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ലോൺ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. 8000 രൂപ തൊട്ട് 5 ലക്ഷം രൂപ വരെയാണ് ഇവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. 3 മാസം തൊട്ട് 24 മാസം വരെയുള്ള കാലയളവിൽ, 2 വർഷം വരെയുള്ള കാലയളവിലൊക്കെയാണ് ഇവർ നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും മാത്രം മതി ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് ലോൺ എടുക്കാനായിട്ട്. വേറെ ഇൻകം പ്രൂഫോ കാര്യങ്ങളൊന്നും വേണ്ട. പേഴ്സിലിപ്പോൾ ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് ലോണും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ലോൺ എടുക്കാനായിട്ട് നിങ്ങളൊരു 21 വയസ്സിന് മുകളിലുള്ള ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് മിനിമം സാലറി ഒരു പറയുന്നത് 15000 ആണ്. എന്നാലും ഒരു 12000 മുകളിൽ സാലറി ഉള്ള ആൾക്കാർക്കൊക്കെ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ ലോൺ എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ലോൺ എടുക്കുന്നവർ സ്വന്തം റിസ്കിൽ ലോൺ എടുക്കുക. ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ലോണും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ആപ്ലിക്കേഷനിൽ ലോൺ അപ്ലൈ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു അടിപൊളി ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. നമ്മളെല്ലാവരും ഓൺലൈൻ വഴി ഷോപ്പ് ചെയ്യാറുള്ളവരാണ്. ഓൺലൈൻ വഴി ഷോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ബാക്കും റിവാർഡ്സ് ഒക്കെ കിട്ടിയാലോ. അത്തരത്തിലുള്ളൊരു ആപ്ലിക്കേഷനാണ് ക്യാഷ് കയർ എന്ന് പറയുന്നത്. ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമ്മൾ ഓൺലൈൻ വഴി ഷോപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാഷ് ബാക്ക് മുഖേന നമുക്ക് പൈസയും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഡിസ്ക്രിപ്ഷനിലെ ക്യാഷ് കയർ എന്ന ആപ്ലിക്കേഷൻ ലിങ്ക് ഉണ്ട്. അവിടെ ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ടെക്കം 25 എന്ന് പറഞ്ഞൊരു കോഡും കാര്യങ്ങളൊക്കെ അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബോണസായിട്ടൊരു 25 രൂപയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. ഈ ഒരു ക്യാഷ് കയർ ആപ്പിൻ്റെ അകത്ത് ഏറെക്കുറെ 1500 മുകളിൽ വെബ്സൈറ്റ് ഉണ്ട്. ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് ആക്ടിവേറ്റ് റിവാർഡ് കൊടുത്തുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇതുവഴി ഷോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ കിട്ടും. ഈ ഒരു ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ മൈ ഏണിംഗ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് നമുക്ക് ഡയറക്റ്റായിട്ട് ബാങ്കിലേക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ വഴി ഷോപ്പ് ചെയ്യുന്നവരാണെങ്കിൽ മസ്റ്റ് ക്യാഷ് കയർ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 21 പേജിൽ അവിടെ ഫൈബ് ഇൻസ്റ്റൻറ്റ് പേഴ്സണൽ ലോൺ ആപ്പ് എന്ന് കാണാം. അത്യാവശ്യം റേറ്റിംഗും ഡൗൺലോഡൊക്കെ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ അവരുടെ സെക്യൂരിറ്റി പാർട്ട്ണറും ഫൗണ്ടിങ് മെമ്പേഴ്സിനൊക്കെ താഴെ കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ കുറച്ച് പെർമിഷനും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പെർമിഷനും കാര്യങ്ങളൊക്കെ ഒന്ന് അലാവ് ചെയ്ത് കൊടുത്ത് താഴെ എഗ്രി എന്നൊരു ഓപ്ഷൻ കാണാൻ മതി. ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസിൽ വരും. അവിടെ ജസ്റ്റ് നെക്സ്റ്റോ അല്ലെങ്കിൽ സ്കിപ്പ് അടിച്ചോ വിടുക. അടുത്ത പേജിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കാനായിട്ട് പറയും. മൊബൈൽ നമ്പർ കൊടുത്ത് അതിലേക്ക് ഒരു OTPയും കാര്യങ്ങളൊക്കെ വരും. ആ OTP കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം അതൊന്ന് വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്യുമ്പോൾ അടുത്ത പേജിൽ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് കൊടുക്കാനായിട്ട് പറയും. അപ്പോൾ നിങ്ങളെ ഗൂഗിൾ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോണിലുള്ള ഇമെയിൽ ഇതുപോലെ കാണിക്കും. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമെയിൽ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ താഴെ ആഡ് അനദർ അക്കൗണ്ട് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് വേറെ ഇമെയിൽ അടുത്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അത് കൊടുത്തതും ഇതുപോലെ യു ആർ സേഫ് ഹിയർ, താങ്ക് യു ഫോർ ചൂസിങ് അസ് എന്ന് പറഞ്ഞ് കാണിക്കും. ഇതൊരു NBFC ആണ്. അവരുടെ ലെൻഡിങ് പാർട്ട്നേഴ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലൈൻറ്റോ സജഷൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കാനുള്ള മെയിലും താഴെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഇൻഡ്യ മാർക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു പേജിൽ വരും. അവിടെ നിങ്ങൾക്ക് താഴെയായിട്ട് ഇൻസ്റ്റൻറ്റ് ക്യാഷ്, ക്രെഡിറ്റ് സ്കോർ, റീപേ ലോൺ എന്നൊക്കെ പറഞ്ഞ് കാണാനായിട്ട് സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഇൻസ്റ്റൻറ്റ് ലോണിലാണ്. ഇൻസ്റ്റൻറ്റ് ലോണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ അവിടെ എഴുതി കാണിക്കും. അപ്പോൾ താഴെയായിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യണമെന്നും അതുപോലെ തന്നെ ഈ 10 അതുപോലെ തന്നെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയതിന് ശേഷം താഴെയായിട്ട് കംപ്ലീറ്റ് പ്രൊഫൈൽ എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചെക്ക് യുവർ ക്രെഡിറ്റ് സ്കോർ ഫോർ ഫ്രീ എന്ന് കാണാം. അവിടെ ജസ്റ്റ് കംപ്ലീറ്റ് പ്രൊഫൈൽ എന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ 3 ഡീറ്റെയിൽസ് ആണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. ഒന്നാമതായിട്ട് പേഴ്സണൽ ഡീറ്റെയിൽസ്, രണ്ടാമതായിട്ട് നിങ്ങളുടെ പ്രൊഫഷണൽ ഡീറ്റെയിൽസ്, മൂന്നാമതായിട്ട് റെസിഡൻസ് അഡ്രസ്സ്. ഈ 3 ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ 3 സ്റ്റെപ്പാണ് അവിടെ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പേഴ്സണൽ പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പേഴ്സണൽ പ്രൊഫൈലിൽ അവിടെ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് പാൻ കാർഡിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ വേണം. ജെൻഡർ, നിങ്ങൾ സിംഗിളാണോ മാരീഡ് ആണോ എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇമെയിലും താഴെയായിട്ട് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നിങ്ങൾ എത്ര വരെ പഠിച്ചിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഈ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസിനവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ കറക്റ്റായിട്ട് തന്നെ തെറ്റാണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് പ്രൊഫഷണൽ പ്രൊഫൈലാണ്. അവിടെ നിങ്ങൾ സാലറിഡ് ആണോ സെൽഫ് എംപ്ലോയ്ഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പേര്, ഡെസിഗ്നേഷൻ, ഓഫീസിൻ്റെ ഏരിയ, ഓഫീസിൻ്റെ സിറ്റി, പിൻകോഡ്, നിങ്ങളുടെ ടോട്ടൽ വർക്ക് എക്സ്പീരിയൻസ് മന്തായിട്ടും ഇയറായിട്ടും, ടോട്ടൽ സാലറിയും, അതുപോലെ തന്നെ നിങ്ങളുടെ പാൻ കാർഡിൻ്റെ നമ്പറും കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ കറക്റ്റായിട്ട് തന്നെ പാൻ കാർഡ് നമ്പറൊക്കെ വളരെ കറക്റ്റായിട്ട് തെറ്റാണ്ട് കൊടുത്ത് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിൽ നിങ്ങളുടെ കറണ്ട് റെസിഡൻസ് അഡ്രസ്സാണ്, നിങ്ങളുടെ വീട്ടുപേര്, അതിൻ്റെ സ്ട്രീറ്റ്, ലാൻഡ്മാർക്ക്, സിറ്റി, സ്റ്റേറ്റ്,
പിൻകോഡ്, റെസിഡൻറ്റ് ടൈപ്പ് സ്വന്തമാണോ വാടകയ്ക്കാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ അവിടെ വളരെ കറക്റ്റായിട്ട് തെറ്റാണ്ട് കൊടുത്തതിന് ശേഷം പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത പേജിൽ ഇതുപോലെ കൺഗ്രാജുലേഷൻ, യു ആർ എലിജിബിൾ ടു ബോറോ അപ് ടു 2 lakhs എന്ന് പറഞ്ഞ് ചിലപ്പോൾ കാണിക്കും. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അല്ലെങ്കിൽ റിജക്ട് ആയി എന്നാണ് അപ്പോൾ തന്നെ കാണിക്കും. അവിടെ നിങ്ങൾ താഴെ ചെക്ക് ലിമിറ്റ് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും കൂടെ വെരിഫൈ ചെയ്യണം. അതിനായിട്ട് കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിൽ നെറ്റ് ബാങ്കിങ് വഴിയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ബാങ്ക് ഏതാണ് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വരും. ബാങ്ക് സെലക്ട് ചെയ്യുക. നെറ്റ് ബാങ്ക് എന്താണെന്ന് അറിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പലർക്കും. അപ്പോൾ അടുത്ത പേജിൽ കൺഫേം സാലറി ബാങ്ക് ഡീറ്റെയിൽസ് എന്ന് കൊടുക്കുക. അവിടെ നിങ്ങളുടെ ബാങ്കിൻ്റെ പേര് വരും. താഴെയായിട്ട് ബാങ്കിൻ്റെ യൂസർ ഐഡിയും പാസ്വേഡും ചോദിക്കും. അത് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറിൻ്റെ ഒരു OTP വരും. ആ OTPയും കാര്യങ്ങളൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്യുമ്പോൾ ഇതുപോലെ റിക്വസ്റ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ആപ്ലിക്കേഷനൊക്കെ ക്ലോസ് ചെയ്ത് പൊക്കോളുക. പോയി ഒരു 10-15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇതുപോലെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ കൺഗ്രാജുലേഷൻ, യു ക്യാൻ യുവർ റിക്വസ്റ്റ് ഹാസ് ബിൻ അപ്രൂവ്ഡ്, യു ഹാവ് എ ലിമിറ്റ് ഓഫ് 2 lakh, സ്ക്രോൾ ഡൗൺ ഫോർ പ്രൊഡക്റ്റ് വൈസ് ലിമിറ്റ്സ് എന്ന് കാണാം. താഴെയായിട്ട് നിങ്ങൾക്ക് ക്യാഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്ന കാണാനായിട്ട് സാധിക്കും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിങ്ങളുടെ 3 details ഫിൽ ചെയ്ത് കൊടുക്കാനായിട്ട് പറയും. കൺഫേം ബാങ്ക് ഡീറ്റെയിൽസ്, KYC വെരിഫിക്കേഷൻ, സ്മാർട്ട് സെറ്റപ്പ് റീപേ എന്ന് പറഞ്ഞ് കാണാനായിട്ട് സാധിക്കും. ആദ്യമായിട്ട് നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. അതായത് നിങ്ങളുടെ സാലറി കയറുന്ന ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാനാണ് പറയുന്നത്. നിങ്ങളുടെ ബാങ്ക് ഏതാണ്, ബാങ്ക് അക്കൗണ്ട് നമ്പർ, അത് രണ്ട് തവണ കൊടുക്കുക. IFSC കോഡ്, UPID ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാൻ കൊടുക്കാതിരിക്കാം. അത് കൺഫേം ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്ത് അടുത്ത പേജിൽ KYC വെരിഫിക്കേഷനാണ് ചോദിക്കുന്നത്. വീഡിയോ KYC, അതുപോലെ തന്നെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാനാണ് പറയുന്നത്. വീഡിയോ KYC എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങളുടെ ഓൺലൈനിൽ ചെയ്യുന്ന പരിപാടിയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ലൈവ് വീഡിയോ KYC അല്ല, നിങ്ങളുടെ ആധാർ KYC ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് വീഡിയോ KYC കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആധാർ നമ്പർ കൊടുത്ത് വെരിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ഫോട്ടോ ആഡ് ചെയ്യാം. ഞാനിവിടെ വീഡിയോ KYC ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത പേജിൽ നിങ്ങളുടെ ആധാറിൻ്റെ നമ്പർ കൊടുക്കാൻ പറയും. കൊടുക്കുക, താഴെ ഒരു സെക്യൂരിറ്റി കോഡ് കാണിക്കും. ആ കോഡ് കൊടുത്ത് ഗെറ്റ് OTP ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു OTP നിങ്ങളുടെ മൊബൈൽ നമ്പറിട്ട് വരും. ആധാർ ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത് അത് ജസ്റ്റ് കൊടുത്ത് കൺഫേം ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിൽ നിങ്ങളുടെ KYC വെരിഫിക്കേഷനാണ്. അവിടെ നിങ്ങളുടെ ഫോട്ടോസ്, ഒറിജിനൽ KYC ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറയും. അതിനായിട്ട് നിങ്ങളുടെ സെൽഫി ആർണം ആഡ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ പാൻ കാർഡിൻ്റെ ഒറിജിനൽ ഫോട്ടോ ആഡ് ചെയ്യുക. പിന്നെ അഡ്രസ് പ്രൂഫ്, വോട്ടർ ഐ ഡി അല്ലെങ്കിൽ ആധാർ കാർഡിൻ്റെ തന്നെ ഫോട്ടോ അവിടെ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് KYC വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അടുത്ത പേജിൽ ഇനാച്ച് ആണ്, അതായത് നിങ്ങളുടെ ഓട്ടോ ഡെബിറ്റ് ആവുന്ന പരിപാടിയാണ് നിങ്ങളുടെ EMI. അതിനായിട്ട് നിങ്ങൾ സെറ്റപ്പ്, സ്മാർട്ട് റീപേ കൊടുക്കുക. അതിനുശേഷം സെറ്റപ്പ് ഓൺലൈൻ കൊടുത്തുകൊണ്ട് ആദ്യം കൊടുത്തതുപോലെ തന്നെ നെറ്റ് ബാങ്കിങ് ലോഗിൻ ചെയ്യുക. ബാങ്ക് സെലക്ട് ചെയ്യുക. യൂസർ ID പാസ്വേഡ് കൊടുത്തുകൊണ്ട് OTP വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്യുമ്പോൾ ഇതുപോലെ നിങ്ങളുടെ സ്മാർട്ട് റീപേ ഈസ് ആക്റ്റീവ് എന്ന് പറഞ്ഞ് കാണാം. താഴെ ഓക്കെ ഗോട്ടിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ KYC റിസീവ്ഡ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഒന്നും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താഴെയായിട്ട് ക്യാഷ് എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ 2 options കാണാം. ഒന്നുകിൽ 2 lakh ലോൺ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ 1 lakh ലോൺ എടുക്കാം. അതിൻ്റെ ടെന്യൂർ എന്താണെന്നൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത പേജിൽ ഇതുപോലെ നിങ്ങൾക്ക് 2 lakh വരെയുള്ള എമൗണ്ട് ലോൺ എടുക്കാം. അതിനായിട്ട് നിങ്ങൾ എമൗണ്ട് ക്ലിക്ക് ചെയ്ത് കൺഫേം ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെയായിട്ട് നമുക്ക് EMI എത്ര എന്ന് കാണിക്കും. ആ EMI കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി താഴെ കൺഫേം ക്യാഷ് റിക്വസ്റ്റ് കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡിസ്ബേഴ്സ്മെൻറ്റ് എമൗണ്ടും, ട്രാൻസ്ഫർ ചെയ്യുന്ന അക്കൗണ്ട് നമ്പറും, ബാങ്കും, EMI എമൗണ്ടും, ഫസ്റ്റ് EMI ഡേറ്റും, ലാസ്റ്റ് EMI ഡേറ്റ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന എഗ്രിമെൻറ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ട്രാൻസ്ഫർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ മണി ട്രാൻസ്ഫർ ഇൻ പ്രോഗ്രസ് എന്ന് കാണും. അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ടിട്ട് ഒരു പൈസ ഒരു 10-15 മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാക്സിമം 24 മണിക്കൂർ കൊണ്ടോ അക്കൗണ്ടിട്ട് പൈസ കയറുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ പറയുന്ന ഫൈബ് എന്ന് പറഞ്ഞ ലോൺ ആപ്ലിക്കേഷനിൽ നിന്ന് ലോൺ അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ചെയ്ത ലോണിൻ്റെ ഡീറ്റെയിൽസ് കാണാനായിട്ട് അവിടെ റീപേ ലോൺ എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എടുത്ത ലോണിൻ്റെ EMI എമൗണ്ടും അതെന്താണ് അടയ്ക്കുന്നതെന്നും നമുക്ക് വേണമെങ്കിൽ നേരത്തെ പേ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ലോൺ എടുക്കുന്നതും ലോൺ തിരിച്ചടയ്ക്കുന്നതും ഒക്കെ. തിരിച്ച് ഓട്ടോമാറ്റിക്കലി അടച്ചോളും. ഇനി നിങ്ങളുടെ നേരത്തെ പൈസ വരുവാണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ റീപേനാവ് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേ ചെയ്യാനും സാധിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോയിലൂടെ കാണാം. ബൈ.